1979 ഏപ്രിൽ 5 മലേഷ്യയിലെ മലാക്കയിലാണ് നിഷ അയ്യൂബ് ജനിച്ചത്. ബോളിവുഡ് ഗാനങ്ങളിൽ നൃത്തം ചെയ്യുന്നതിനിടയിൽ നിഷയ്ക്ക് കുട്ടിക്കാലത്ത് സെലൻഡാങ് അഥവാ ഷാൾ ധരിച്ചിരുന്നതിൻ്റെ ഓർമ്മകളുണ്ട്. 9 നിഷ ഒരു ഫാൻസി ഡ്രസ് മത്സരത്തിൽ പങ്കെടുത്തു. കറുത്ത വസ്ത്രവും വിഗും ധരിച്ച ഒരു നർത്തകി. യഥാർത്ഥ നിഷ അതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു സ്ത്രീയായി രൂപാന്തരപ്പെട്ട ഒരു പുരുഷനെന്ന നിലയിൽ ഇസ്ലാമിക ശരിയത്ത് നിയമങ്ങൾ നടപ്പിലാക്കുന്ന നിയമപാലകരെ നിഷ നേരിട്ടു. 21 നിയമലംഘനത്തിൻ്റെ പേരിൽ 3 തടവ് ശിക്ഷ അനുഭവിച്ച ഒരാൾ എങ്ങനെ BBC പട്ടികയിൽ ഇടം പിടിച്ചുവെന്ന് വിമർശിക്കുന്നവർ തീർച്ചയായും മായ ആയൂബ് എന്ന ട്രാൻസ് വുമണിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയണം. പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം ധരിക്കുന്നതും സ്ത്രീയായി പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും പെരുമാറുന്നതും നിയമവിരുദ്ധമായതിനാലാണ് മലേഷ്യൻ സ്വദേശിനിയായ മായയ്ക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. അതിക്രൂരമായ ജയിൽ അനുഭവങ്ങളെപ്പറ്റി മായ അയൂബ് ഓർത്തെടുക്കുന്നത് ഇപ്രകാരമാണ്: പുരുഷന്മാരുടെ ജയിലിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ട്രാൻസ്ജെൻഡറിനെ ചൂഷണം ചെയ്യാൻ കിട്ടിയ അവസരം ആരും പാഴാക്കിയില്ല. ജയിലിലെത്തി ആദ്യ ദിവസം തന്നെ സഹതടവുകാർ മുറിയിലെ മൂലയിലേക്ക് വലിച്ചുകൊണ്ടുപോയി അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ നിർബന്ധിച്ചു. വാർഡന്മാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതില്ല. ശിക്ഷ കഴിഞ്ഞ് എല്ലാത്തിനോടും എല്ലാവരോടും വെറുപ്പുമായാണ് ഞാൻ പുറത്തിറങ്ങിയത്. 2000 ഈ സംഭവങ്ങൾ. ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനാണ് പിന്നോടുള്ള ജീവിതം നിഷ ഉപയോഗിച്ചത്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മലേഷ്യയിലെ ആദ്യ സംഘടനയായ സീഡിന്റെ സഹസ്ഥാപകയായിക്കൊണ്ടായിരുന്നു തുടക്കം. കുടുംബത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കാത്ത പ്രായമായ ട്രാൻസ് സ്ത്രീകൾക്ക് അഭയമൊരുക്കാനായി ടീ ഹോംസ് തുടങ്ങുകയും ചെയ്തു. നിമിഷയുടെ പ്രവർത്തന മികവിന് 2016 US ഇന്റർനാഷണൽ വുമൺ ഓഫ് കറേജ് അവാർഡ് അവർക്ക് ലഭിച്ചു. സീഡിനും ടീ ഹോമിനും പുറമെ ജസ്റ്റിസ് ഫോർ സിസ്റ്റേഴ്സ് എന്ന സംഘടനയുടെയും സഹസ്ഥാപകയാണ് നിഷ. ട്രാൻസ്ജെൻഡേഴ്സ്, ലൈംഗിക തൊഴിലാളികൾ, HIV ബാധിതർ എന്നിവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജസ്റ്റിസ് ഫോർ സിസ്റ്റേഴ്സ്. ഈ 3 സംഘടനകളും കൗൺസിലിങ്ങും ജോലിക്കുള്ള പരിശീലനവും വൈദ്യസഹായവും നിയമസഹായവും സാമൂഹ്യക്ഷേമവും ഉറപ്പുവരുത്തുന്നുണ്ട്. ജയിലിലെ ദുരനുഭവങ്ങൾ മൂലം തനിക്ക് പുരുഷന്മാരോട് വെറുപ്പായിരുന്നുവെന്നും പിന്നീട് ഇത് തൻ്റെ മാത്രം അവസ്ഥയല്ല എന്നും എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും ഇതുപോലെയുള്ള ക്രൂരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകാറുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. മറ്റുള്ളവരെ പോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും മനുഷ്യരാണെന്നും പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടിയല്ല തങ്ങളുടെ പോരാട്ടമെന്നും മറ്റുള്ളവർക്കുള്ള അവകാശങ്ങളിൽ തുല്യ പരിഗണന കിട്ടണമെന്നും മാത്രമാണ് തൻ്റെ ആഗ്രഹം എന്നാണ് നിഷ പറയുന്നത്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.